നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ധാരാളം കത്തുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് കുറച്ച് കത്തുകൾ ഇന്ന് അങ്ങ് എടുക്കാം പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാം നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ഡബിൾ ത്രീ വൺ ഡബിൾ സീറോ ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം മകൻ്റെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊരു കത്ത് വന്നിട്ടുള്ളത് മകൻ്റെ ജാതകം എടുത്തു കല്യാണ കാര്യം കുറേ വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ട് മുപ്പത്തിയേഴ് വയസ്സുണ്ട് കേട്ടോ പൊരുത്തം നോക്കുമ്പോൾ എല്ലാവരും കൊള്ളില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കുറേ പണം ഞങ്ങൾ കളഞ്ഞു ഒരുപാട് പരിഹാരങ്ങൾ ചെയ്തു എൻ്റെ മകന് യോഗം ഇല്ലേ മറ്റൊരു ജാതകം എഴുതണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷമകരമായ കാര്യങ്ങളാണ് ഈ അമ്മ നമുക്ക് കത്തിലൂടെ അയച്ചിട്ടുള്ളത് അമ്മ ഒന്നാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മോനയെ സംബന്ധിച്ച് ജാതക പ്രകാരം ഇപ്പോൾ കല്യാണത്തിൻ്റെ ടൈമാണ് ഇപ്പോൾ നമുക്ക് ആലോചിച്ചാൽ കല്യാണം നടത്താൻ കഴിയുന്ന ഒരു സമയമാണ് അതിന് ആലോചനകൾ നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക പിന്നെ അമ്മ മനസ്സിലാക്കുക നമ്മളെപ്പോഴും ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ആലോചനകൾ നടത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രായം ഒന്ന് നോക്കണം എത്ര വയസ്സാണ് എന്നുള്ളത് നോക്കണം കാരണം അമ്മ തന്നെ എഴുതി കുറേ പൊരുത്തം നോക്കുന്നു പൊരുത്തം ചേരില്ല എന്ന് പറയുന്നു കുറേ പണം ഈ പരിഹാരങ്ങൾക്കായിട്ടൊക്കെ കളഞ്ഞു എന്ന് പറയുമ്പോൾ അമ്മ ഈ പൊരുത്തം നോക്കുന്നത് ഏത് പ്രായം വരെ ആകാം എന്നുള്ള കാര്യം കൂടി അമ്മയൊന്ന് മനസ്സിലാക്കിക്കോണം കാരണം ഈ പയ്യൻ മുപ്പത്തിയേഴ് വയസ്സായി അമ്മ മനസ്സിലാക്കണം ഇനി നമ്മൾ പൊരുത്തം നോക്കിക്കൊണ്ടിരുന്നാൽ വലിയ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല അമ്മ ജ്യോതിഷകൾക്കിടയിൽ ഞാൻ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ പല സാഹചര്യങ്ങളിൽ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ജ്യോതിഷികൾക്കിടയിൽ പൊരുത്ത വിഷയത്തിൽ ഒരഭിപ്രായം ഇല്ല വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും പറയും പത്ത് പേരെ കാണിച്ചാൽ ഇരുപത് അഭിപ്രായം പറയും പേർ കൊള്ളാമെന്ന് പറയും കുറച്ചുപേർ കൊള്ളില്ല എന്ന് പറയും അങ്ങനെ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പലരും പറയും അതുകൊണ്ട് കഴിവതും അമ്മ ഇനിയെങ്കിലും ഈ പൊരുത്തം നോക്കുക എന്നുള്ളത് അങ്ങ് നിർത്തുക അപ്പോൾ അമ്മ പറയും അങ്ങനെയാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ നോക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർ നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നല്ലതാണെന്ന് പറയും അവർ നോക്കുമ്പോൾ കൊള്ളില്ല എന്ന് പറയും നമ്മൾ അവർ നോക്കുമ്പോൾ കൊള്ളാമെന്ന് പറയും നമ്മൾ നോക്കുമ്പോൾ കൊള്ളില്ല എന്ന് പറയും ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കുക നമ്മളും അവരും എല്ലാം കൂടെ നോക്കിയിട്ട് ഈ ഒരു പ്രായത്തിൽ ഇനി ഉത്തമം എന്ന് പറഞ്ഞിട്ട് നടത്തുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നമ്മേ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ പണ്ട് നൂറ്റി ഇരുപത് വയസ്സ് വരെ പരമായുസ എന്നുള്ളൊരു കണക്കിലാണ് പണ്ടൊക്കെ നമ്മൾ ജാതകം എഴുതിക്കൊണ്ടും മറ്റു വരുന്നത് ഇനിയിപ്പോൾ ഈ പ്രായത്തിലമ്മ ജാതകം എഴുതാനൊന്നും പോകേണ്ട ഗ്രഹനില തന്നെ മതി അങ്ങനെ നൂറ്റി ഇരുപത് വയസ്സ് പരമായുസ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അമ്മ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ അത്രയും ആയുസ് ആർക്കില്ല ഇപ്പോൾ അത്ര ആയുസിലൊന്നും ആരും ജീവിച്ചിരിക്കുന്നില്ല അത്രയൊന്നും നമുക്ക് ആർക്കും ആയുസുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നില്ല പിന്നെ നമ്മൾ കുറച്ചു കാലം ജീവിച്ചിരിക്കേണ്ട ഒരു ആവശ്യകതയാണ് ഉള്ളത് ആ സമയത്ത് നമ്മളിങ്ങനെ പൊരുത്തം നോക്കി പൊരുത്തം നോക്കി പൊരുത്തു നോക്കി ഏജ് കളയരുത് പൊരുത്ത നോക്കരുത് എന്നല്ല ഒരു പ്രായം വരെ ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിൽ നോക്കണം അതിനുശേഷം നോക്കുക എന്ന് പറയുന്നത് അപകടകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സമ്മതിക്കാതെ പോകും തോറും പ്രായം ഇങ്ങനെ കൂടിക്കൂടി വരും പിന്നീട് നടക്കാത്ത സാഹചര്യങ്ങളുണ്ടാവും ഇപ്പം മുപ്പത്തേഴ് വയസ്സുള്ളൊരു പുരുഷനെ സംബന്ധിച്ച് ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടിയൊന്നും കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാകില്ല ഇരുപത്താറ് വയസ്സുള്ള കുട്ടി തയ്യാറാകില്ല ഒരു മുപ്പതിനു ശേഷം അങ്ങോട്ടുള്ള അല്ലെങ്കിൽ മുപ്പത്തഞ്ചോളം അടുത്ത് വരുന്ന കുട്ടികളൊക്കെ ആയിരിക്കും അതിനുവേണ്ടി തയ്യാറാകുന്നത് വരെ ഒരു പെൺകുട്ടികൾ വിവാഹിതരാകാതെ നിൽക്കുക എന്ന് പറയുന്നത് പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ സാധ്യതകൾ കുറഞ്ഞു 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 കുറഞ്ഞാണ് നമുക്ക് ഏജ് കൂടുന്തോറും വരുന്നത് അതുകൊണ്ട് ദയവായി അമ്മ മനസ്സിലാക്കുക മോൻ്റെ കല്യാണമൊക്കെ നടക്കും പക്ഷെ അമ്മ പോയിട്ട് ഇനി പൊരുത്തം നോക്കൽ പരിപാടികൾക്കായിട്ട് കഴിവതും പോകാതിരിക്കാൻ നോക്കുക തീർച്ചയായിട്ടും മോനൊരു നല്ല വിവാഹം നടക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളൊരു കത്ത എനിക്കൊന്നൊരുപാട് പേർക്കുള്ളൊരു സംശയമായിട്ടുള്ളൊരു കത്തയാണ് എൻ്റെ അപ്പ അപ്പൂപ്പൻ അതായത് അച്ഛൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി പതിനാറ് ദിവസം കഴിഞ്ഞു നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ ശബരിമലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ പോകാൻ കഴിയൂ എന്ന് പറയുന്നു അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പം എന്തൊക്കെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് താങ്കളും ചോദിച്ചിട്ടുള്ളത് അതായത് ഈ മരണശേഷം പുലവാലായ്മ എന്ന് പറയുന്നത് എത്ര ദിവസമാണ് എന്നുള്ളൊരു സംശയം ശരിക്കും പുലവാലായ്മ എന്ന് പറയുന്നത് പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ശരിക്കും നീ നമ്മളുടെ ആചാരമനുസരിച്ച് സർവേഷാം ഏവ വർണ്ണാനാം സൂതകേ മൃതകേ പിവ ദശാഹിത് ശുദ്ധിരിത്തിയേഷ കലൗ ശാസ്ത്ര നിശ്ചയ എന്നൊരു പദ്യമുണ്ട് ജനനം കൊണ്ടാണെങ്കിലും മരണം കൊണ്ടാണെങ്കിലും പുലയാണെങ്കിലും ജനനം കൊണ്ടുള്ള വാലായ്മയാണെങ്കിലും അത് പത്ത് ദിവസം മാത്രമേ ഉള്ളൂ എന്നാണ് അത് പ്രത്യേകിച്ച് കലിയുഗത്തിൽ കലൗ ശാസ്ത്ര നിശ്ചയ കലിയുഗത്തിൽ പത്ത് ദിവസം മാത്രമേ ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് ജ്യോതിഷത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമില്ല നമുക്കറിയാം നമ്മളുടെ അമ്പലത്തിലൊക്കെ പെരുമേനിമാരൊക്കെ പത്ത് ദിവസം കഴിയുമ്പോൾ അല്ല പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും അമ്പലത്തിലേക്ക് തിരിച്ചെത്തും ഏറ്റവും നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കടക്കുന്നത് അവരാണ് അപ്പോൾ അവർക്ക് പോലും അത്ര ദിവസമേ ഉള്ളൂ എന്നുള്ളപ്പോൾ നമ്മൾ പിന്നീട് എന്തിനാണ് കൂടുതൽ പുലവാലായ്മ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ദിവസം മാറി നിൽക്കുന്നത് എന്നുള്ള ചിന്തിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും പിന്നെ ഈ പതിനാറ് ദിവസം എങ്ങനെ വന്നു എന്ന് പതിനാറ് ദിവസം എന്ന് പറയുന്നത് ഒരാളുടെ അയാൾ മരണപ്പെട്ടാൽ അയാളുടെ സഭിണ്ഡീകരണം എന്ന് പറയുന്ന കർമ്മം പൂർത്തിയാകണമെങ്കിൽ പതിനാറ് പിണ്ടങ്ങളിടണം പതിനാറ് പിണ്ടങ്ങൾ ഇടുമ്പോഴാണ് സബിണ്ഡീകരണം എന്ന് പറയുന്ന കർമ്മം പൂർത്തിയാകുന്നത് ഈ പതിനാറ് പിണ്ടങ്ങൾ പത്ത് ദിവസം ഇടണം അത് ശിരപൂരക പിണ്ഡം കർണാക്ഷി നാസികാ പൂരക പിണ്ഡം എന്നുള്ള തരത്തിൽ പതിനാറ് പിണ്ടങ്ങൾ പത്ത് ദിവസം ഇടണം ഈ പതിനാറ് പിണ്ടങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് പതിനാറ് പുലവാലായ്മയായത് അല്ലാതെ പുലവാലായ്മ പതിനാറ് ദിവസം എന്നൊരു കാര്യം നമ്മുടെ ആചാരത്തിലില്ല പക്ഷെ പറഞ്ഞു പറഞ്ഞ് പതിനാറൊക്കെ പതിനാറ് എടുക്കുന്നെങ്കിൽ എടുത്തോളൂ പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അങ്ങ് ചോദിച്ചിട്ടുണ്ട് കുറേയേറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുറേയേറെ ആളുകൾക്ക് സംശയമുള്ള ഒരു ചോദ്യമാണ് ഈ പുലവാലായ്മയെ സംബന്ധിച്ച് ശബരിമലയിൽ പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ ഒരു വർഷത്തേക്ക് പൊയ്ക്കൂടാ എന്ന് എങ്ങും ഞാൻ വായിച്ചിട്ടില്ല എൻ്റെ ഒരു അറിവിൽ ശബരിമലയിൽ ഒരു വർഷം പോകാൻ ഒരു മരണം നടന്നാൽ ആ വീട്ടിൽ നിന്ന് ശബരിമലയിൽ ഒരു വർഷത്തേക്ക് പോകാൻ പാടില്ല എന്നൊരാചാരം ഇല്ല കാരണം അങ്ങനെ ഒരു ആചാരം വെച്ചാലുള്ള പ്രശ്നം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ബന്ധുക്കൾക്കിടയിലൊക്കെ എപ്പോഴും മരണങ്ങളൊക്കെ നടക്കാം സ്വാഭാവികമായിട്ട് നടക്കാം നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ പല പ്രകാരമാണ് മരണങ്ങൾ സംഭവിക്കാം അങ്ങനെ നമ്മളൊരു നിയമം വെച്ചാൽ ഒരു വർഷവും ശബരിമലയിൽ പോകാൻ കഴിയില്ല കാരണം ഈ വർഷം നിങ്ങൾ പോകാതിരിക്കും അടുത്ത വർഷത്തിനിടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ വേറൊരു ബന്ധു മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാലയളവിലും ശബരിമലയിൽ പോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവും ഈ തരത്തിൽ ഒരു അന്ധമായ വിശ്വാസം പലരുടെ ഇടയിലും നിലനിൽക്കുന്നുണ്ട് കാരണം പലരും എന്നോടും അങ്ങനെ ചോദിക്കാറുണ്ട് ശബരിമലയിൽ പോകാൻ പാടുണ്ടോ പ്രശ്നമല്ലേ എന്നൊക്കെയുള്ള തരത്തിൽ ശരിക്കും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ശബരിമലയിൽ ഒരു വർഷത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്ന് ഒരു ആചാരത്തിലും പറയുന്നില്ല അന്ധമായിട്ടുള്ളൊരു വിശ്വാസം മാത്രമാണത് അതുകൊണ്ട് തീർച്ചയായും പത്ത് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഇനി നിങ്ങളിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് പോലെ പതിനാറ് ദിവസമാണ് പുലവാലായ്മ എന്ന് വിശ്വസിച്ചിരിക്കുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ കഴിയും പിന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചത് എന്തൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കാമെന്ന് ഇനി പുലവാലായ്മ ഉള്ള സമയമാണെങ്കിൽ പോലും വിവാഹോത്സവ യജ്ഞേഷു അന്തരാമൃത സൂതകെ സത്യശുദ്ധിം വിജാനീയാ പൂർവം സങ്കല്പിജം ദു പറഞ്ഞൊരു പദ്യമുണ്ട് വിവാഹത്തിന് പോകുന്നതിന് തടസ്സമില്ല യജ്ഞത്തിന് പോകുന്നതിന് തടസ്സമില്ല ഉത്സവത്തിന് പോകുന്നതിന് പോലും തടസ്സമില്ല പുലവാലായ്മ ഉള്ള സമയമാണെങ്കിൽ പോലും അപ്പോൾ ആലോചിച്ച് നോക്കൂ അമ്പലത്തിന് നാല അതിനകത്ത് കയറുന്നതാണ് പ്രശ്നം ഉത്സവം പുറത്ത് നടക്കുന്ന ചടങ്ങാണ് അതുപോലെ യജ്ഞം പുറത്ത് നടക്കുന്നതാണ് ഇതിനൊക്കെ പങ്കെടുക്കാമെന്നിരിക്കെ ഈ പത്ത് ദിവസം പുലവാലായ്മ കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് എന്താണ് പ്രശ്നം ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല പിൻകോഡ് ആറ് എട്ട് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം